നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് നാളെ സ്കൂളുകളൊക്കെ തുറക്കുകയാണ്. സാധാരണ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ മടിയായിരിക്കും. പക്ഷേ ഇത്തവണ ഈ ഒരു സാഹചര്യമായതുകൊണ്ടാവാം ഏതാണ്ട് 2 വർഷത്തോളമായി നമ്മുടെ സ്കൂളുകളൊക്കെ അടഞ്ഞുകിടക്കുകയാണ്. കുട്ടികളൊക്കെ വീടിനകത്ത് തന്നെ ഇരുന്ന് അങ്ങ് ചെടച്ചുപോയി എന്ന് തന്നെ പറയാം. അവർക്കിപ്പോൾ എങ്ങനെയും സ്കൂളിൽ പോകണം എന്ന ആഗ്രഹമാണ്. എങ്ങനെയും സ്കൂൾ തുറക്കണം, കൂട്ടുകാരെ കാണണം, അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ആവേശത്തിൽ നിൽക്കുകയാണ്. എന്തായാലും നാളെ നമ്മുടെ സ്കൂളുകൾ തുറക്കുകയാണ്. അധ്യാപകരൊക്കെ റെഡിയാണ്. ചില കൂട്ടർ ഒഴിച്ച്, എന്തുകൊണ്ടാണ് ചില പ്രത്യേക കൂട്ടർ മാത്രം നാളെ സ്കൂളിൽ വരാത്തത് എന്നറിയാമോ? മതപരമായിട്ടുള്ള കാരണത്താൽ ചില അധ്യാപകർ കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല. കോവിഡ് വാക്സിൻ എടുക്കാത്ത അധ്യാപകർ സ്കൂളിൽ വരട്ടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മതപരമായിട്ടുള്ള കാരണത്താൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ത് മതപരമായിട്ടുള്ള കാരണം? ഏറ്റവും വലിയ, ഏറ്റവും കഠിനമായിട്ടുള്ള രീതിയിലുള്ള മത നിയമങ്ങൾ പാലിക്കുന്ന അങ്ങനെയുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ആ സൗദിയിൽ പോലും അവിടെ കോവിഡ് വാക്സിൻ സ്വീകരിക്കുകയാണ് ചെയ്തത് ജനങ്ങൾ. അവിടെ പോലുമില്ലാത്ത എന്തു മതപരമായിട്ടുള്ള കാരണമാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്? അധ്യാപകരാണ് എന്നോർക്കണം. ഇവർ എന്തു വിശ്വസിച്ചാണ് പഠിപ്പിക്കാൻ വന്നാൽ ഇവർ പഠിപ്പിക്കുന്ന സ്കൂളിൽ കുട്ടികളെ വിടേണ്ടത്? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് തന്നെയാണ് ശരി, വാക്സിൻ എടുക്കാത്തവൻ സ്കൂളിൽ വരണ്ട. പക്ഷേ ജനങ്ങൾക്ക് വേറെയും ചില ചോദ്യങ്ങളുണ്ടല്ലോ മന്ത്രി സാറേ. ഈ സ്കൂളിൽ വന്ന് പഠിപ്പിക്കാത്ത, വാക്സിൻ എടുക്കാത്ത ഈ അധ്യാപകർക്ക് നമ്മുടെ ഖജനാവിൽ നിന്നും ശമ്പളം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇത്തരക്കാർ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അധ്യാപകരായിട്ട് ഇരിക്കാൻ തന്നെ യോഗ്യരല്ല. കാരണം യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാത്തവരാണവർ, അല്ലെങ്കിൽ മനുഷ്യത്വം കാണിക്കാത്തവരാണവർ. സാധാരണ ഒരു ശരാശരി മനുഷ്യൻ എന്താണ് കരുതുക? എനിക്ക് കോവിഡ് വന്നാലും സാരമില്ല, മറ്റൊരാൾക്ക് ഞാൻ വഴി കോവിഡ് പടരാൻ പാടില്ല എന്ന് ചിന്തിക്കും. മനുഷ്യസ്നേഹിയായിട്ടുള്ള സഹജീവിയോട് സഹാനുഭൂതിയും സ്നേഹവും കരുണയും ഒക്കെ ഉള്ളവരാൾ എന്താ അങ്ങനെ തന്നെ ചിന്തിക്കൂ, എനിക്ക് കോവിഡ് വന്നാലും ഞാൻ വഴി മറ്റൊരാൾക്ക് പടരാൻ പാടില്ല എന്ന്. പക്ഷേ ഇവിടെ ചിലർ മതപരമായിട്ടുള്ള കാരണത്താൽ കോവിഡ് വാക്സിൻ എടുക്കാൻ തയ്യാറല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്കിനി കോവിഡ് പിടിച്ചു എന്ന് കരുതുക, അവർ മുഖാന്തരം എത്ര പേർക്ക് ഒരുപക്ഷെ അത് പടർന്നേക്കാം. അങ്ങനെയുള്ളപ്പോൾ അവർ സ്കൂളിൽ വന്നാൽ അത് ശരിയാകുമോ? അക്കാര്യത്തിൽ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെയുള്ള വാക്സിൻ എടുക്കാത്ത ഒരു അധ്യാപകരും സ്കൂളിലേക്ക് വരണ്ട. ഏതാണ്ട് 2000 അധ്യാപകർ, ഓർക്കുക ഗുരുക്കന്മാർ, കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല, അവർ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക്. അവരാണല്ലോ നികുതി തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണോ വേണ്ടയോ? തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അങ്ങനെയുള്ള അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണ്ട എന്ന് തന്നെയായിരിക്കും ആഗ്രഹം. സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള സർക്കാരിൻ്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു എന്നറിയാൻ പൊതുജനത്തിന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അതും ആരോഗ്യ രംഗത്ത് തന്നെയുള്ളതാണ്. നമ്മുടെ ഇവിടെയുള്ള വനിതാ മന്ത്രിമാരൊക്കെ സാധാരണ നമ്മൾ അവരെയൊക്കെ കാണുന്നത് സാരി ഉടുത്തിട്ടാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് സാരി ഉടുക്കാതെ ഒരു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മിന്നൽ പരിശോധന എന്ന ഭാവേന ചെന്നു. വീണ ജോർജ് ചുരിദാറിലായതിനാൽ പെട്ടെന്നധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. ആ വാർഡിലൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. ചില കാഴ്ചകളൊക്കെ ആ മന്ത്രി കണ്ടു, ബഹുമാന്യമായിട്ടുള്ള മന്ത്രി കണ്ടു. ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന ആൾ തന്നെ ഈ ഗ്ലൂക്കോസ് കുപ്പിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച, അതിനുള്ള സ്റ്റാൻഡില്ല. ബന്ധുക്കൾ തന്നെ രോഗികളെ ട്രോളിയിൽ തള്ളിക്കൊണ്ട് പോകുന്ന കാഴ്ച, അതേപോലെ തന്നെ വർക്ക് റിപ്പോർട്ടിൽ അവിടുത്തെ പേരുണ്ട്, ആളില്ല. പല സെക്ഷനിലും ആളില്ല, ജോലി സമയത്ത് ആളില്ല, അല്ലെങ്കിൽ അവർ ഹാജരായിട്ടുണ്ട് പക്ഷേ ജോലി സമയത്തില്ല. താൽക്കാലികമായിട്ട് ചിലരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ അത്യാഹിത വിഭാഗത്തിൽ നിൽക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഈ ഉത്തരവാദിത്ത ഇല്ലായ്മയുടെ, അല്ലെങ്കിൽ കെടുകാര്യസ്ഥത തന്നെയാണ് അവർ അക്ഷരാർത്ഥത്തിൽ അവിടെ കണ്ടത്. ഇനി ഇതിന് എന്ത് നടപടിയെടുക്കും എന്നും ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും മന്ത്രിയുടെ വേഷപ്രച്ഛന്നമൊക്കെ കൊള്ളാമായിരുന്നു, പോയി കണ്ടു, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ആലപ്പുഴ മെഡിക്കൽ കോളേജും കൂടെ ഇതേപോലെ ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ കൊള്ളാം എന്നേ
ഞങ്ങൾക്ക് തൽക്കാലം പറയാനുള്ളൂ. കാരണം അവിടെ അങ്ങനെയാണ്, ഒരു രോഗിയെ, ഒരു കോവിഡ് രോഗിയെ അകത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർക്ക് പോലും, സ്വന്തം വീട്ടുകാർക്ക് പോലും ഒരു വിവരവും കിട്ടാത്ത, ഒരു വിവരവും അറിയാത്ത ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. മരിച്ചാൽ പോലും വീട്ടുകാരറിയാത്ത, എത്രയോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്, ജീവനോടിരിക്കുന്ന രോഗി മരിച്ചു എന്ന് വിളിച്ചു പറയുന്ന രീതിയിലുള്ള ചില വാർത്തകൾ വരെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അപ്പോൾ അവിടെ കൂടെ ഒരു മിന്നൽ പരിശോധന നടത്തിയാൽ നന്നായിരുന്നു എന്ന് തൽക്കാലം പറയാനുള്ളൂ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ, ഡിഗ്രി എന്ന കൂട്ടുകാരൊക്കെ ഡിഗ്രി എന്ന് വിളിക്കുന്ന ബിനീഷ് കോടിയേരി ഇന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുണ്ട്. ഏതോ വലിയ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ താരത്തെ സ്വീകരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. വീട്ടിൽ അതിലും വലിയ വികാരപരമായിട്ടുള്ള രംഗങ്ങളാണ്. നമ്മുടെ മാമ മാധ്യമങ്ങളെല്ലാം കൂടും കൊടുക്കുക എടുത്തുകൊണ്ട് ചെന്നു, ഭയങ്കര ഇൻ്റർവ്യൂ ബൈറ്റെടുക്കൽ, അങ്ങനെ ഇങ്ങനെ. അയാൾക്ക് എന്തോ വലിയ രഹസ്യം പറയാനുണ്ട്. അയാൾക്ക് എന്ത് പറയാൻ രഹസ്യം പറയാനുള്ളതെന്ന് നമുക്കറിയാം. മൈക്കിൻ്റെ മുന്നിൽ ഇരുന്നുണ്ട്, ബി ജെ പി ആണ്, മോദിയാണ് അറസ്റ്റ് ചെയ്യാൻ പറയുകയും അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതും. കാരണമായിട്ട് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ ശത്രു ആയതുകൊണ്ടും അതേപോലെ തന്നെ മോദിക്ക് വലിയ ഭീഷണി ആയിരിക്കും എന്ന് മോദിക്ക് തോന്നിയതിനാൽ മകനെ പിടിച്ചകത്തിട്ട് എന്നതായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്ന, തള്ളിമറിക്കാൻ പോകുന്ന അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഡിഗ്രി ബിനീഷ് കോടിയേരിക്ക് നാളെ എന്തൊക്കെയാണ് നമ്മളെ പറയാനുള്ളത്, നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞെട്ടാൻ എല്ലാവരും റെഡി ആയിട്ടിരുന്നു കേട്ടോ, പുള്ളിക്കാരൻ്റെ വലിയ രഹസ്യങ്ങളൊക്കെ നമ്മളോട് പറയാനുണ്ടായിരിക്കും. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 7167 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10.99% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 14 പേരാണ് മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ വിവരങ്ങൾ. എന്തായാലും ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഈ ഇത്രയും കുറവ് മരണനിരക്ക്. അത് കുറഞ്ഞു കുറഞ്ഞ് പൂജ്യമാവട്ടെ, എല്ലാവരും സുരക്ഷിതരാവട്ടെ. ഈ കോവിഡ് എന്ന മഹാമാരി ഈ ലോകത്തുനിന്ന് തന്നെ പോവട്ടെ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.